हलो ए पे दिव्य शैन विद्युक स्वागत अब इन ना वीडियो या प्रोडक्ट ऋव्यू आदर कैराटीन हेयर मास्क वाले अफोर्डब कंपैरेटिवली अफोर्डब कैराटीन हेयर मास्क ऋव्यू आटो इतर 200 ग्राम प्रोडक्ट आटो अब ईर प्रोडक्टि ऋव्यू आज डप कैंड ऑफ इनक प्रोडक्ट कैकेजिंग कहें गुड वाइब्सि एल प्रोडक्ट नो पारबेंस नो सल्फेट नो एनिमल टेस्टिंग क्वालिटी फ्री आईटे ब्रांड इंटे ओरिजिनल एम आर पी 499 410 डिस्काउंट कई 410 या प्रोडक्ट वांगा इन कैराटीन एंटी कैराटीन पर प्रोटीन नमें हेयर स्मूत नौरीश फ्रिज फ्री आकानुमे सहायक नोटीन वितिन नमें हेयर वितिन नौरीशन सहायक पार्लर पे कैराटीन ट्रीटमेंट आक्चली केमिकल प्रोसेसूड पार्लरल कंपैरेटिवली नमें हेयर स्ट्रेटनिंग हेयर कर्लिंग अच्छा नोक कंपैरेटिवली कैराटीन ट्रीटमेंट ना पक्षे अदर केमिकल प्रोसेस नम्मुडे हेयर स्मूतन आकाना सहायक नि हेयर भयंकर ड्राई हेयर डल हेयर फ्रिसी हेयर कैराटीन हेयर मास्क वाले यूसफुल कम कैराटीन नम्मुडे हेयर नौरीश मॉइस्चराइज़ सहायक नम्मुडे मुड़ी शाइनिंग सहायक स्मूत सहायक फ्रिज फ्री आकान सहायक नम्मुडे हेयर कुछ कूड़ी मैनेजबल कैराटीन सहायक नम्मुडे हेयर हेल्थ अब मेन्टेन कैराटीन सहायक कैराटीन गुण ईर प्रोडक्ट कैराटीन मेन इंग्रीडियंट आईटे इन वेरे इंग्रीडियंट कोकोनट ऑयल लेमन ग्रीन टी ई कैराटीन हेयर मास्क कोकोनट ऑयल नमक हेयर मॉइस्चराइज़ ग्रीन टी पर नमें स्कैल्प ड्राई आने अब कुान सहायक लेमन नमें अणक्लोग सहायक नमें हेयर फोलिकल्स अणक्लोग सहायक इंटे और इष्टपेट क्यों इन स्मेल എന്ത് നല്ല മണമാണ് അറിയോ അന്നത്തെ ദിവസം നമ്മൾ കുളിച്ചു കഴിഞ്ഞു അന്നത്തെ ദിവസം നമുക്ക് ഫുൾ ആ മുടിയിൽ മണം ഉണ്ടാവും അടുത്ത ദിവസം നമുക്ക് മുടിയിൽ അതേ മണം ഉണ്ടാവും മൂന്നാമത്തെ ദിവസം നമുക്ക് നമ്മുടെ ആ മുടിയിന്ന് കുറച്ച് ഉപ്പ് കുറഞ്ഞിട്ടുണ്ടാവും എന്നാലും മൂന്നാമത്തെ ദിവസം നല്ല മണം പിന്നെ ഈ ഒരു ഹെയർ മാസ്ക് യൂസ് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഷാംപൂ ചെയ്ത് കഴിയുമ്പോൾ ഷാംപൂ ചെയ്ത് കഴിയുമ്പോൾ സാധാരണ നമ്മുടെ മുടിയിൽ നമ്മൾ സിറംസോ അല്ലെങ്കിൽ കണ്ടീഷണറോ ഒന്നും യൂസ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഹെയർ കുറച്ചൊന്നും ഇങ്ങനെ പറപറന്ന് കുറച്ചൊരു ഡ്രൈ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് നേച്ചറിലായി ഇരിക്കണം നമ്മൾ യൂസ് ചെയ്യുന്ന ഷാംപൂ പോലെ അപ്പോൾ ഈ കെറാട്ടിൻ ഹെയർ മാസ്ക് യൂസ് ചെയ്തിട്ട് എനിക്ക് ഷാംപൂ വാഷ് ചെയ്ത് വരുമ്പോൾ മുടി കുറച്ചൊന്ന് സ്മൂത്ത് ആയിട്ട് ഒന്ന് ഒതുങ്ങി ഇരിക്കുന്നുണ്ടാവും അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മുടി കുറച്ചും കൂടി മാനേജബിൾ ആയിരിക്കും ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളോ ഉണ്ട് അപ്പോൾ ആ ഒരു അപ്പോൾ നാളെ ഒരു ഫംഗ്ഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ ഈ ഒരു കെറാട്ടിൻ ഹെയർ മാസ്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഇങ്ങനെ മുടി വാഷ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹെയർ വളരെ മാനേജബിൾ ആയിരിക്കുന്നു മാത്രമല്ല നമുക്ക് ഹെയർ സ്റ്റൈലിംഗ് ചെയ്യാനായിട്ട് കുറച്ചുകൂടി പൊതുവെ നമ്മുടെ ഹെയറിനെ സ്മൂത്ത് ആക്കുന്നത് നമ്മുടെ ഹെയറിനെ ടെക്സ്ചറിനെ ഒന്ന് സ്മൂത്ത് ആക്കുന്നത് ഒന്ന് ഡ്രൈനെസ് ഒക്കെ മാറ്റി ഒരു നല്ലൊരു ഷൈനിങ് കൊണ്ടുവരുന്ന ഏതൊരു ഹെയർ മാസ്കും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഞാൻ ഇതുവരെ പാർലറിൽ പോയിട്ട് ഹെയറിന് ഒരു ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളോ വരുമ്പോൾ ചെറുതായിട്ടൊന്ന് ഹെയർ ഒന്ന് സ്ട്രെയിറ്റ് ആ ഒരു ഫംഗ്ഷനും കാര്യങ്ങളും വരുമ്പോൾ മാത്രം കേട്ടോ വല്ലപ്പോഴും ഒന്ന് ചെറുതായിട്ടൊന്ന് എൻ്റെ ഓൾറെഡി നല്ല സ്ട്രെയിറ്റ് ഹെയർ ആണ് എന്നാലും ഇടയ്ക്കൊന്ന് കുറച്ചും കൂടി ഒരു ഭംഗിയായിട്ട് കിടക്കാനായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഹീറ്റ് ചെയ്തിട്ട് സ്ട്രെയിറ്റനിങ് ചെയ്യും ചിലപ്പോൾ ചെറുതായിട്ടൊന്ന് കുറച്ച് ഭാഗം മാത്രം ഒന്ന് കേൾ ചെയ്തിട്ടുണ്ടെങ്കിലും അങ്ങനെയൊക്കെ ഞാൻ ചെയ്യാറുണ്ട് പക്ഷെ ഇതുവരെ പാർലറിൽ പോയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റും ചെയ്തില്ല ഇപ്പം കെരാട്ടിൻ ഇപ്പം നമ്മൾ പാർലറിൽ പോയിട്ട് കെരാട്ടിൻ ട്രീറ്റ്മെൻറ്റ് പക്ഷേ റേറ്റ് വളരെ കൂടുതലാണല്ലേ അപ്പം നമുക്കൊക്കെ എന്ന് പറയുന്നത് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കെറാട്ടിൻ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഹെയർ മാസ്ക് യൂസ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഫ്രിസ് ഒരുപാട് ഇങ്ങനെ ഫ്രിസി ആയിട്ടുള്ള ഹെയർ അല്ല പിന്നെ മാനേജബിൾ ഹെയർ തന്നെയാണ് കാരണം എൻ്റെ ഒരു സ്ട്രെയിറ്റ് ഹെയർ ആണ് ഓൾറെഡി എൻ്റെ ഹെയർ നല്ലൊരു സ്ട്രെയിറ്റ് ഹെയർ ആണ് അതുകൊണ്ട് മാനേജ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷെ എനിക്ക് ഷാംപൂ വാഷ് ചെയ്ത് കഴിഞ്ഞാലും ഈവൻ കണ്ടീഷണർ ചെയ്താലും എൻ്റെ ഹെയർ കുറച്ചൊന്ന് കുറച്ചിങ്ങനെ
പരപര റഫായിട്ട് ഇരിക്കണ പോലെ എനിക്ക് തോന്നാണ്, മുടിയുടെ അറ്റമെത്തുമ്പോട്ടോ. അപ്പൊ എനിക്കത് ഒരുപാട് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യം, ഇങ്ങനെ പരപരാന്നിരിക്കുന്നത്. എനിക്കെന്റെ മുടി നല്ല വോളിയൂമിനസ് ആയിട്ട് അങ്ങനെ ഇങ്ങനെ കിടക്കുന്നത് ഇഷ്ടമാണ് ഷാമ്പു ചെയ്ത് കഴിയുമ്പോൾ. പക്ഷെ ഇങ്ങനെ മുടിയുടെ അറ്റമെത്തുമ്പോൾ ടിപ്പൊക്കെ ഇങ്ങനെ റഫായിട്ടിരിക്കുന്ന ഇഷ്ടമല്ല. അപ്പൊ ഈ സിറംസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് അത് നമ്മുടെ ടിപ്പിനെ മോയിസ്ചറൈസ് ചെയ്ത് വെക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ പക്ഷെ കെറാട്ടിൻ യൂസ് ചെയ്തിട്ട് എനിക്ക് അങ്ങനെ ഹെയർ വാഷ് ചെയ്ത് വരുമ്പോൾ ഈവൺ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക, എൻ്റെ ഹെയറിൻ്റെ ഒരു ടെക്സ്ചർ തന്നെ വളരെ സ്മൂത്ത് ആക്കിയപ്പോൾ തോന്നും. ഈവൺ ടിപ്സ് പോലും കുറച്ചും കൂടി എന്താ പറയുക, ഒന്ന് ആ ഡ്രൈനെസ് ഒക്കെ ഒന്ന് കുറഞ്ഞ പോലെ ശരിക്കും ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ ഈ ഒരു ഹെയർ മാസ്ക് ഞാൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ റെഗുലർ എൻ്റെ ഒരു ഹെയർ ഓയിലിംഗ് ഉണ്ട്. അത് നമുക്ക് മാസ്ക് ഇടുന്നതിന് മുമ്പ് ഹെയർ ഓയിലിംഗ് ചെയ്യാം ചെയ്യാതിരിക്കാം, പക്ഷെ ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഹെയർ ഓയിലിംഗ് ചെയ്യാനാണ്. ഞാൻ നല്ലപോലെ, ഞാൻ ഈവൺ ഞാൻ മാസ്ക് ഇടുന്ന ദിവസങ്ങളിൽ നല്ലപോലെ ഹെയർ ഓയിലിംഗ് ചെയ്യും. കാരണം എന്തായാലും ഞാൻ ഷാമ്പു ചെയ്ത് കളയും, അതുകൊണ്ട് തന്നെ ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നന്നായിട്ട് ഞാൻ ഹെയർ ഓയിലിംഗ് ചെയ്യും. നല്ല ഒരുപാട് എണ്ണ വെക്കുന്നു തന്നെ പറയാട്ടോ, നന്നായിട്ട് ഹെയർ ഓയിലിംഗ് ചെയ്യും. എന്നിട്ട് ഒരു ഹെയർ ഓയിലിംഗ് അത്യാവശ്യം നല്ല മസാജ് നമ്മുടെ സ്കാൽപ്പിലേക്ക് ആയിരിക്കും കേട്ടോ, ഞാൻ സ്കാൽപ്പിലായിരിക്കും ഞാൻ കൂടുതലും ഹെയർ ഓയിലിംഗ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ ലെങ്ത്തിലേക്ക് ഹെയർ ഓയിലിംഗ് ചെയ്യാറില്ല, കാരണം നമ്മൾ എന്തായാലും ഷാമ്പു ചെയ്ത് കളയും, നമ്മൾ മാസ്ക് ഇടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് എണ്ണ തേച്ച് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ മാസ്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. മാസ്ക് ഞാൻ സാധാരണ ചില മാസ്കൊക്കെ നമുക്ക് സ്കാൽപ്പിൽ അല്ല, മിക്ക ഇപ്പോഴത്തെ മാസ്കുകളും മുമ്പൊക്കെ എന്ന് വെച്ചാൽ മാസ്കുകൾ നമുക്ക് നമ്മുടെ ലെങ്ത്തിലേക്കായിരുന്നു അപ്ലൈ ചെയ്യേണ്ടതെങ്കിൽ, ഇപ്പം മിക്ക ഇറങ്ങുന്ന മാസ്കുകളും നമുക്ക് സ്കാൽപ്പിലും അതുപോലെ തന്നെ നമ്മുടെ റൂട്ടിൽ നിന്ന് നമ്മുടെ ടിപ്പ് വരെ യൂസ് ചെയ്യാം. ഇതിനകത്ത് നമുക്ക് റൂട്ട് ടു ടിപ്പ് യൂസ് ചെയ്തോളാൻ അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്കെപ്പോഴും നമ്മുടെ ഈ ഇവിടെയാണ് നമ്മുടെ ഹെയറിലെ ലെങ്ത്തിലേക്കാണ് നമുക്ക് ആ ഒരു ഇത് അല്ല ആ സോഫ്റ്റ്നെസ് സ്മൂത്ത്നെസ് ആവശ്യമായിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ മിക്കപ്പോഴും സ്കാൽപ്പിൽ ഓയിൽ എനിക്ക് കൂടുതലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. അതൊക്കെ ഓരോരുത്തർക്കും ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ ഞാൻ എപ്പോഴും സ്കാൽപ്പിൽ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ലെങ്ത്തിലേക്കാണ് മാസ്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഈവൺ ഓരോ ചെറിയ ചെറിയ പാർട്ടായിട്ട് എടുത്തിട്ടായിരിക്കും ഞാൻ ഈ ഹെയർ മാസ്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ നല്ലപോലെ കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ട് എന്നിട്ട് ഞാൻ ഇതുപോലെ ഇങ്ങനെ മുടിയിനെ ആദ്യം പാർട്ടാക്കിയിട്ടിട്ട് ഓരോ പോർഷനിൽ നിന്ന് ചെറിയ ചെറിയ പാർട്ട് പാർട്ടായിട്ട് എടുത്തിട്ട് അങ്ങനെയാണ് ഞാൻ മാസ്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഫുൾ ഹെയർ മാസ്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അതും ഒരു 60 മിനിറ്റ്സ് ഒരു മണിക്കൂർ കഴിയുമ്പോഴായിരിക്കും ഞാൻ കഴുകി കളയുന്നത്. അപ്പോൾ കുറച്ച് നമുക്ക് അത്യാവശ്യം നമ്മൾ കുറച്ച് നേരം എടുത്തിട്ടുള്ള പ്രോസസ്സാണ്. പക്ഷെ നമ്മൾ സമയം പോലെ നേരം എടുത്ത് ചെയ്യാന്നുള്ളത് വലിയ കാര്യമാണ്. അപ്പം ഇങ്ങനെയാണ് എൻ്റെ ഒരു ഇത് എന്ന് പറയുന്നത്. എൻ്റെ ഞാൻ മൈൽഡ് ഷാംപു കണ്ടീഷണർ യൂസ് ചെയ്യാറില്ല കേട്ടോ. ഞാൻ ഇങ്ങനത്തെ ഹെയർ മാസ്ക് യൂസ് ചെയ്യുന്ന സമയത്ത് കണ്ടീഷണർ യൂസ് ചെയ്യാറില്ല. ഇനി നിങ്ങൾക്ക് അല്ലാതെ യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്, ഇപ്പം നിങ്ങൾക്ക് മാസ്ക് ആയിട്ട് അപ്ലൈ ചെയ്യണമെന്നില്ലെങ്കിൽ നിങ്ങൾ ഷാംപു ചെയ്തതിന് ശേഷം കണ്ടീഷണറായിട്ട് നിങ്ങൾക്കിത് യൂസ് ചെയ്യാം. അതായത് നമ്മൾ സാധാ കണ്ടീഷണർ ഇങ്ങനെ യൂസ് ചെയ്യുന്ന അതുപോലെ തന്നെ നമുക്ക് കണ്ടീഷണറായിട്ട് യൂസ് ചെയ്യാം, എന്നൊരു കഴുകി കളഞ്ഞിട്ട് വരാം. പക്ഷേ എനിക്ക് മാസ്ക് ഇടുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. കാരണം നമ്മൾ നമ്മൾ ഷാംപു ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് കണ്ടീഷണറായിട്ട് അപ്ലൈ ചെയ്തിട്ട് പിന്നെ നമ്മൾ കുറച്ചു നേരം അങ്ങനെ വെറ്റ് ഹെയറോടെ നിൽക്കുന്നത് എനിക്ക് കൂട്ടുള്ള കാര്യമാണ്. കാരണം എനിക്കങ്ങനെ അധികം നേരം നനഞ്ഞ് മുടിയോടെ ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ കണ്ടീഷണറായിട്ട് അത് യൂസ് ചെയ്യാത്തത്. എന്നിട്ട് ഞാൻ സാധാ ഷാംപു ചെയ്ത് കഴിഞ്ഞിട്ട് ഷാംപു ചെയ്ത് വരുവാണ് ഞാൻ ചെയ്യാറുള്ളത് കേട്ടോ. ഞാൻ അപ്പം കണ്ടീഷണർ യൂസ് ചെയ്യാറില്ല. എന്നിട്ട് ആ ഒരു ദിവസം അങ്ങനെ മുടിയെ വിടും. എന്നിട്ട് അടുത്ത ദിവസം മുടി ഇനി പറക്കുന്നുണ്ട്, ഭയങ്കര ഒരു എന്താണ് മുടീനെ ഒന്ന് ഒതുക്കാനായിട്ട് ചിലപ്പോൾ സിറം യൂസ് ചെയ്യുന്നുള്ളൂ. പക്ഷെ എന്നാലും എനിക്ക് ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യുമ്പോൾ എനിക്കങ്ങനെ സിറംസിൻ്റെ അങ്ങനെ വലിയൊരു ആവശ്യം തോന്നിയിട്ടില്ല. കാരണം അത്യാവശ്യം കുഴപ്പമില്ല. കാരണം അടുത്ത ദിവസം അതിൻ്റെ അടുത്ത ദിവസമൊക്കെ ആകുമ്പോഴാണ് മുടിയൊന്ന് കുറച്ചൊന്ന് ഇങ്ങനെ ഡ്രൈ ആവുന്ന പോലെ തോന്നുന്നത്. അതായത് ഇങ്ങനെ കുറച്ച് പറന്നൊക്കെ ഇരിക്കണ പോലെ തോന്നുന്നു. സിറംസിൻ്റെ ആവശ്യം വരാറില്ല എങ്കിലും അതൊക്കെ നമ്മുടെ കംഫർട്ട് നമ്മുടെ ഇഷ്ടം പോലെ. അപ്പം ഈ ഒരു പ്രൊഡക്റ്റ് എങ്ങനെയാണെന്ന് കാണിച്ചുതരാം. കണ്ടോ, ഞാൻ ഒരു 2 തവണ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇന്നലെ ഞാൻ ഈ ഒരു മാസ്ക് ഇട്ടിട്ടാണ് എൻ്റെ ഹെയർ വാഷ് ചെയ്തത്. അപ്പോൾ എനിക്ക് കണ്ടോ മുടി അങ്ങനെ ഭയങ്കര ഒരു ഭയങ്കര മാനേജബിൾ ആയിട്ടാണ് മുടി കിടക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ മണമാണ് നല്ല അടിപൊളി സ്മെല്ലാണ്. ഞാൻ 2 തവണ ഇത് ഉപയോഗിച്ചു. പക്ഷെ എനിക്ക് ഫസ്റ്റ് യൂസ് ചെയ്ത് തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോഴേ ഞാൻ വിചാരിച്ചാണ് ഇതിൻ്റെ ഒരു റിവ്യൂ ചെയ്യണമെന്നുള്ളത്. ഇതാണ് ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള റിവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഒന്നുമില്ല, ചെറിയൊരു പ്രൊഡക്റ്റ് റിവ്യൂ ആയിരുന്നു, വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. നല്ലൊരു ഹെയർ മാസ്ക് ആണ്. പിന്നെ
നമ്മൾ നാച്ചുറൽ ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യുന്നത് പോലത്തെ ഒരു മെസ്സി പ്രോസസ്സ് അല്ല ഇങ്ങനത്തെ ഹെയർ മാസ്ക് യൂസ് ചെയ്യുമ്പോൾ അല്ലേ. കാരണം കടയിൽ നിന്ന് കിട്ടുന്ന ഹെയർ മാസ്ക് അല്ലെങ്കിൽ നമ്മളിങ്ങനെ പ്രൊഡക്റ്റ് നമ്മളിങ്ങനെ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഇങ്ങനത്തെയൊക്കെ ഹെയർ മാസ്ക് എന്ന് പറയുന്നത് നമുക്ക് ആപ്ലിക്കേഷനും വളരെ ഈസിയാണ്, നമുക്ക് ഒട്ടും മെസ്സി ആയിട്ടുള്ള കാര്യമല്ല. പക്ഷെ നമ്മളിപ്പോൾ ഞാനിപ്പോൾ അല്ലാതെ ഞാൻ നാച്ചുറൽ ആയിട്ട് ഞാൻ ചില സമയത്ത് കറി ലീവ്സിൻ്റെ പൗഡർ, ഹിബിസ്കസ് പൗഡർ, അങ്ങനെ രണ്ട് മൂന്ന് പൗഡറൊക്കെ തൈരുമായിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യാറ്. പക്ഷെ അതൊരു ഭയങ്കര മെസ്സി പ്രോസസ്സാണ്. നമുക്ക് നമ്മളത് ബാത്റൂമിൽ നിന്നാണ് അപ്ലൈ ചെയ്തിടാനായിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ മുടി ബണ്ണായിട്ട് കെട്ടിയിട്ടാലും നമ്മൾ എന്തെങ്കിലും വെച്ച് കവർ ചെയ്തില്ലെങ്കിൽ അതിങ്ങനെ പൊടി പൊടി പോലെ ഇങ്ങനെ നിലത്തോട്ടൊക്കെ വീഴും. കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും ഇടയ്ക്കൊക്കെ അങ്ങനെ ട്രൈ ചെയ്യാറ് നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ പാക്കുകൾ. പ്രൊഡക്റ്റ് വാങ്ങി ട്രൈ ചെയ്യാന്നുണ്ടെങ്കിൽ നല്ല ഏതെങ്കിലും ബ്രാൻഡിന്റെ പ്രൊഡക്റ്റ് ട്രൈ ചെയ്യുക എന്നുള്ള വലിയ കാര്യമാണ്. വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ purple.com ൽ ഒന്ന് കയറി നോക്കൂട്ടോ. അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാലോ, ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, പിന്നെ എന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു നോട്ടിഫിക്കേഷൻ ബെല്ലും നാം അതിലും ഒന്ന് ക്ലിക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.